കാണാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. സിനിമയുടെ അണിയറ പ്രവർത്തകരും നടീനടന്മാരെല്ലാവരും എന്നോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു വലിയ യാത്രയായിരുന്നു പടവട്ടിൻ്റെ കൂടെ. പോരാട്ടങ്ങളുടെയും അതിജീവനത്തിൻ്റെയും സംഘർഷങ്ങളുടെയും പടവട്ടിൻ്റെയും ഒരു സിനിമയാണ് ഇത്. പല പ്രശ്നങ്ങളിലൂടെയും ഈ സിനിമ കടന്നു പോയിരുന്നു. എന്നാലും അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും ഈ സിനിമയുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ടെക്നീഷ്യൻസ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഗോവിന്ദ്, നമ്മുടെ എഡിറ്റർ ഷഫീഖ്, ദീപക്, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച് വന്നിട്ടുണ്ട്. അനുവർക്ക നമ്മൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്തവരൊക്കെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ നിന്നതൊക്കെ നമ്മൾ അനുവർക്കിലൂടെ കണ്ടതാണ്. ഷൈൻ ആണെങ്കിലും സുധിഷേനാണെങ്കിലും എല്ലാവരും ഈ സിനിമയുടെ കൂടെ വളരെ ആത്മാർത്ഥമായി നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾ ശേഷം ഇന്നിപ്പോൾ പടവട്ടിൻ്റെ ടീസർ റിലീസ് ചെയ്യുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഭയങ്കര ഇമോഷണലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു മൊമെൻ്റ് ആണത്. കാരണം ഇതിൻ്റെ ഒരു യാത്ര അങ്ങനെയായിരുന്നു. പേഴ്സണലി ആണെങ്കിലും ഈ സിനിമയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും ഒരു മറക്കാനാവാത്തൊരു യാത്രയാണ് പടവട്ടിൻ്റെ. ഇന്ന് ടീസർ റിലീസ് ചെയ്യുകയാണ്. നേരത്തെ ലിജു പറഞ്ഞതുപോലെ തന്നെ ഡേറ്റിൽ നിന്ന് അനൗൺസ് ചെയ്യും. നിങ്ങളെല്ലാവരും ടീസർ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സപ്പോർട്ടും സ്നേഹവും സിനിമ റിലീസ് ചെയ്യുമ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തോറ്റുപോയവന്റെ കഥയാണ്. തോറ്റുപോയവൻ പിന്നെയും തോൽക്കാൻ വേണ്ടി ആൾക്കാർ മുന്നിലേക്ക് വരുമ്പോൾ അവനെടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. അങ്ങനെ തീരുമാനം എടുത്തിട്ടുള്ള ആൾക്കാരിലൊരാളാണ് ഞാൻ. ജീവിതത്തിൽ പല സിറ്റുവേഷനും തോറ്റുപോയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ പക്ഷേ ഒരിക്കലും നിർത്താതെ പോലെ പോരാട്ടം എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നയിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്ന് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും പല രീതിയിലും പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെ കടന്നു പോകുമ്പോൾ തളരരുത് എന്ന് പറയുന്നൊരു സിനിമയാണ് പടവട്ട്. ഇതിൽ കൂടി എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. മിക സുഹൃത്തുക്കൾക്കും മണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു. പക്ഷേ ഒരു കാര്യം കൂടി, നമുക്കറിയാം മലർവാടിയിൽ ഞങ്ങളെല്ലാവരും ഒരു കലിപ്പര കണ്ടു അല്ലെ? അത് കഴിഞ്ഞ് കണ്ടത്തിൽ പറയത്തിൽ വന്നു, നമ്മളൊരു റൊമാൻറ്റിക് ഹീറോയെ കണ്ടു. അവിടുന്ന് പ്രേമം വന്നു കഴിഞ്ഞപ്പോൾ കലിപ്പും റൊമാൻസും ഒരുമിച്ച് അവിടുന്ന് പല പല കഥാപാത്രങ്ങൾ ഇങ്ങോട്ട്. ഈ കഥാപാത്രം ലിജയുടെ പറഞ്ഞത് എഴുതി വെക്കാൻ പോകുന്ന ഒരു കഥാപാത്രമാണ്. അത്ര അടിപൊളിയായിട്ടാണ് നിങ്ങൾ പെർഫോം ചെയ്തിരിക്കുന്നതെന്നാണ് ആൾ അറിഞ്ഞത്. ഈ കഥാപാത്രത്തെ കുറിച്ച് ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരുടെ കൂടെ ഈ കണ്ണൂരുകാരുടെ കൂടെയുള്ള ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മളൊരു ഒരു നാട് മൊത്തം ഈ സിനിമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ഒരു നാട് എന്ന് പറയുന്നത് കഥാപാത്രങ്ങൾ നമുക്ക് പല രീതിയിൽ പല സിനിമകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള പല കഥാപാത്രങ്ങൾ കിട്ടും. പക്ഷേ ചില സിനിമകളാണ് നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുക. പടവട്ട് അങ്ങനത്തെ ഒരു സിനിമയാണ്. വളരെ കൺവിക്ഷനുള്ള ഒരു സംവിധായകനാണ് ലിജു. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയൂ. ബാക്കി എല്ലാം നിങ്ങൾ